കസോലി എന്ന് പറഞ്ഞ ഹിമാചൽ പ്രദേശിലെ വളരെ ചെറിയ ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ലവേഴ്സ് പാരഡൈസ് പോലെ അല്ലേ? ഇതാണ് ഹനുമാൻ ടെമ്പിള്. മങ്കി പോയിന്റ് മുകളിൽ ചെന്നിട്ട് വെടികൊണ്ട നെഞ്ചത്ത് കൊണ്ടില്ലെങ്കിൽ വീണ്ടും കാണാം. ഞാൻ സർക്കിട്ടുകാരൻ. വളരെ നാളുകൾക്ക് ശേഷം നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വരാൻ ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് വീട്ടിലും ജോലി സംബന്ധമായിട്ടൊക്കെ ഒരുപാട് ബിസിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു നമ്മുടെ ചാനൽ 37,000 സബ്സ്ക്രൈബേഴ്സിലെത്തിയിരിക്കുകയാണ്. കൂടെ നിൽക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ. പക്ഷേ സമയം കണ്ടെത്താനാണ് ഏറ്റവും പാട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ഒരു യാത്രയിലാണ്. അപ്പോൾ ഈ സർക്കിട്ടുകാരൻ്റെ പേരിങ്ങനെ എത്തപ്പോഴത്തേക്കും കുറേ പേരെന്നോട് ചോദിച്ചു, എന്താണ് ഈ പേരിൻ്റെ പുറകിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പേരിൻ്റെ പുറകിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയായിട്ട് എനിക്ക് കിട്ടിയ എൻ്റെ പേരാണ്. അപ്പോൾ ഈ പേരിൻ്റെ ക്രെഡിറ്റ് എൻ്റെ അമ്മയ്ക്കുള്ളതാണ്. അപ്പോൾ ഞാൻ കുഞ്ഞിലെ ഈ ബൈക്കും സൈക്കിളും ഒക്കെ എടുത്ത് ഇങ്ങനെ രാവിലെ തെണ്ടലാണ് പ്രധാന പരിപാടി. അപ്പോൾ പുള്ളിക്കാരി എപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ആ സർക്കിട്ടും കഴിഞ്ഞ് വന്നോ എന്നുള്ള ഒരു ചോദ്യം എന്നും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ഈ സർക്കിട്ടുകാരെന്ന് പേര് വന്നത്. അപ്പോൾ ഈ ഇങ്ങനെ കുറച്ച് പേരോട് ഞാൻ ഇങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് പറഞ്ഞാൽ അവർ ചോദിച്ച്, കൊള്ളാം, നിങ്ങൾ പക്ഷേ ചെയ്യുന്നത് വണ്ടി മുഴുവനാണ്, ഇതുവരെ സർക്കിട്ടൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ ആ സർക്കിട്ട് തീർക്കുന്ന ഒരു വീലോഗ്സാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഞാൻ ഇന്ന് മുതൽ യാത്രയിലാണ്. ജോലിയുമുണ്ട്, അതോടൊപ്പം തന്നെ യാത്രയുമുണ്ട്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ തന്നെ അതിമനോഹരമായ സിറ്റിയിലൊന്നിലാണ്. ഇറ്റ്സ് എ വെൽ പ്ലാൻഡ് സിറ്റി. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഇപ്പോൾ ഉള്ളത് ഒരുപാട് സെക്ടേഴ്സൊക്കെ ഉള്ളൊരു സിറ്റിയാണ്. സെക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി സെക്ടേഴ്സുണ്ട്. നോർത്ത് ഇന്ത്യയിലെ തന്നെ വളരെ മരം കോച്ചുന്ന തണുപ്പുള്ളൊരു സിറ്റി ചണ്ഡീഗഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വരാനുള്ള കാരണം കുറച്ച് ബിസിനസ് ആവശ്യമായിട്ട് വന്നതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങളിൽ എല്ലാവർക്കും ഒരുപാട് യാത്രകളിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാൻ, നിങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കുറച്ചെങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാനുള്ളത് സിരക്പൂർ എന്ന് പറയുന്ന ചണ്ഡീഗഡിലെ ഒരു സ്ഥലത്താണ്. ഈ ചണ്ഡീഗഡിൻ്റെ ഒരു മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പോൾ സമയം രാവിലെ 11 മണിയായി. ഇവിടുത്തെ ഒരു അവസ്ഥ ഇതാണ്. 8 ഡിഗ്രി സെൽഷ്യസിലാണ് ഇവിടെ നിൽക്കുന്നത്. ആ ഒരു പച്ചപ്പ് എന്തോ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് എനിക്കിങ്ങനെ മനസ്സിലാവുന്നില്ല. അതിന് ആരോടെങ്കിലും ചോദിക്കണം അത് എന്താണെന്ന്. പിന്നെ ഈ വശത്തായിട്ട് ഫ്ലാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ യാത്രകൾ തുടങ്ങാൻ പോവാണ്. കൂടുതലും ട്രക്കിംഗ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എൻ്റെ കൂടെ നമ്മുടെ തോമാച്ചനില്ല. അപ്പോൾ തോമാച്ചനില്ലാത്തതുകൊണ്ട് അധികം യാത്രയും ബസ്സിലും ബൈക്കിലും ഒക്കെ ആയിരിക്കും. മറ്റ് വാഹനങ്ങൾ റെൻറ്റിനെടുത്ത് പോകുന്നതിനോട് ഇഷ്ടമാണ്, പക്ഷേ അത് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ വീഡിയോയിലൊക്കെ എടുക്കാൻ പിന്നെ വേറെ ആളെ വിളിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ ബസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചങ്ങ് എടുത്താൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. ഇവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ആ ഒരു യാത്രയുടെ ഒരു അറ്റംപ്റ്റ് തുടങ്ങുകയാണ്. അതെത്രമാത്രം ശരിയാവുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ എന്നാലും എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ യാത്രാ വിവരണങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്രയൊക്കെ തുടങ്ങാം. കസോളി എന്ന് പറഞ്ഞ ഹിമാചൽ പ്രദേശിലെ വളരെ ചെറിയ ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. കാരണം അധികം അറിവ് അങ്ങനെ അറിയപ്പെടുന്ന ഒരു സ്ഥലമല്ല കസോളി എന്ന് പറഞ്ഞത്. കസോളല്ല, കസോളി. അപ്പോൾ സംഭവങ്ങളിലേ ഇപ്പോൾ കണ്ടില്ലേ മൊത്തം മഞ്ഞായിട്ടാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, അത് മൊത്തം മഞ്ഞാണ്. ഇപ്പോൾ എന്നാൽ നമ്മൾ പോകുന്നത് നമ്മുടെ ഹീറോയുടെ മാസ്ട്രോ എന്ന് പറയുന്നൊരു കുഞ്ഞം സ്കൂട്ടിക്കകത്താണ് പോകുന്നത്. മാസ്ട്രോയെ സ്കൂട്ടി എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ വരെ ഓടിച്ചു പോകണം, അതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി താണ്ടേ, നമ്മുടെ ഷെയർപ്പ വണ്ടി ഓടിക്കാൻ കയറുന്നുണ്ട്. അതാണ് നമ്മുടെ ഷെയർപ്പ. ഷെയർപ്പയെ പിന്നീട് പരിചയപ്പെടുത്തരെ. ഇതാണ് നമ്മുടെ സ്കൂട്ടർ. നമ്മുടെ കുഞ്ഞ് മാസ്ട്രോയ്ക്കകത്ത് ഫുള്ള് പെട്രോൾ അടിച്ച്. തണുപ്പെന്ന് പറഞ്ഞാലുണ്ടല്ലോ, കഷ്ടകാലത്തിൽ ഗ്ലൗസ് കയ്യിലില്ല. ഗ്ലൗസ് ഇനി മേടിക്കണം. കൈയൊക്കെ മനസ്സിലായില്ലേ മരവിച്ച്, അതായത് നമുക്ക് ഓടിക്കാൻ പറ്റുന്നില്ല, അത്ര തണുപ്പാണ്. ഏകദേശം ഒരു 3 ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പെട്രോൾ അടിച്ച് ഇനി അടുത്ത ജസ്റ്റ് ഈ കസോളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ കൈയും ശരിക്കും മരവിച്ച് വയ്യ. ഞാനാണെങ്കിൽ 4 ലെയർ ഞാൻ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഞാൻ എണ്ണിയപ്പോൾ 4 ലെയറുണ്ട്. പക്ഷേ തണുപ്പടിച്ചിട്ട് മദർ ബോർഡ് വരെ അടിച്ചു പോകുന്ന അവസ്ഥയാണ്.
അപ്പോൾ ഇനി നമുക്ക് കസോളിയെ കുറിച്ച് പറയാം. കസോളി എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ സോളാൻ ഡിസ്ട്രിക്റ്റിലെ വളരെ ചെറിയ ക്വൈൻറ്റ് ലിറ്റിൽ ടൗൺ എന്ന് പറയാം. അങ്ങനെ അധികം ആർക്കും അറിയില്ല. കസോൾ ഒരുപാട് പേർക്ക് അറിയാം, പക്ഷേ കസൗളി അങ്ങനെ ഒരുപാട് പേർക്ക് അറിയില്ല. അപ്പോൾ ഈ ടൗൺ എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് കാഴ്ചകളേ ഉള്ളൂ. നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് ചണ്ഡീഗഡിനോ അല്ലെങ്കിലോ ഡൽഹിയിൽ നിന്ന് പോയി വരുന്ന ബുദ്ധിമുട്ടായിരിക്കും. ചണ്ഡീഗഡിൽ നിന്ന് പോകാനോ തന്നെ കൊള്ളാം. പിന്നെ ഇതേ റൂട്ടിലാണ് നമുക്ക് ഷിംലയിൽ നമുക്ക് കയറിപ്പോൾ. ഇപ്പോൾ ഞാൻ ചായ കുടിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അതിമനോഹരമായ ഒരു മലയുടെ മലഞ്ചെരുവിലേക്ക് നമ്മളിങ്ങനെ നിർത്തും. പിന്നെ സ്കൂട്ടിയിലുള്ള യാത്ര അതിമനോഹരമാണ്. കാറിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫീല് വരില്ല, പക്ഷേ ഈ ഓപ്പൺ എയറിനകത്ത് ഈ കുഞ്ഞ് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകാൻ നല്ല രസമാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ നീട്ടുന്നില്ല, ചായ കുടിച്ചിട്ട് ബാക്കി യാത്ര തുടരാം. മറ്റേ അദ്രക് വാലി ചായ ഇല്ലേ, മറ്റേ ആ ചെറിയൊരു എന്ത് സാനി അദ്രക് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഏയ് ഭൈ ഓ ഷെർപ്പ ഈ അദ്രക്കോ മലയാളം മേ ക്യാ ബോൽതാ ഹേ തുജെ പതാ നീ സോറി എനിക്കാണല്ലോ അറിയാവുന്നത്. അദ്രക് ഇഞ്ചി ഇഞ്ചി ഇഞ്ചിയാണെന്ന് തോന്നുന്നു. ഇഞ്ചി ഇത് നമുക്ക് ഇച്ചിരി ഒരു ചൂട് കൂട്ടും, പക്ഷേ എനിക്ക് ഈ സാധനം അത്ര പിടുത്തമല്ല. പക്ഷേ ഇവിടെ ഉള്ളവരെല്ലാവരും കുടിക്കുന്ന ഈ അദ്രക് വാലി ചായ എന്നാണ് പറയുന്നത്. ചായ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവിടെ അദ്രക്കാണ്. ാണ് ഇവിടുത്തെ റോഡുകൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, വളരെ ചെറിയ റോഡുകളാണ്. ഒരു വശത്ത് ഒന്നാണെങ്കിൽ മറുവശത്ത് താഴ്വരകൾ. താഴ്വരകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മറ്റേ സ്റ്റെപ്ഡ് ടെറസിംഗ് ആണ്. അതായത് ഈ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി ഒരു പ്രക്രിയ കൂടിയാണ്. അത് മാത്രമല്ല പിന്നെ ആ സ്റ്റെപ്ഡ് ടെറസിനകത്ത് അവർ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു മസ്റ്റാർഡ് ആണെന്ന് തോന്നുന്നു. പിന്നെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ വീടുകളുണ്ട്. പക്ഷേ റോഡ് ചെറുതാണ്, വൈൻഡ് ചെയ്ത് കയറിപ്പോകുന്ന റോഡാണ്. When you go back today, tell them of us. Tell them that for your tomorrow, we gave up our today. Paramveer Chakra Awardees aanu. Kasoli ennu parayunnathu oru cantonment town aanu. Appo ee kaanunnathellam Paramveer kittiya nammude brave soldiers, army men. Appo nammal Kasolil etti. Kasolile cantonment athude idoru cantonment town aanu. So basically ivide oru air force സ്റ്റേഷനുണ്ട്, പിന്നെ ആർമിയുടെ സ്റ്റേഷനുണ്ട്, ഒരു മിലിറ്ററി ഹോസ്പിറ്റലുണ്ട്. സോ ഇറ്റ്സ് എൻ ഓൾഡ് ടൗൺ. ഇതിനകത്ത് കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ഒരു സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്, സൺസെറ്റ് പോയിൻ്റ് എന്നും പറയുന്നത്. ഇപ്പോൾ സമയം ഇവിടെ 10:30 ആയി, തണുപ്പുണ്ട് പക്ഷേ വെയിലും ഉണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ട്രെയിലിൽ കൂടെ നടന്നു പോവാണ്. പിന്നെ ഒന്ന് രണ്ടു മൂന്ന് ട്രെയിൽസ് കൂടെ ഉണ്ട് ഇവിടെ കാണാൻ. ഗിൽബർട്ട് ട്രെയിൽ എന്ന് പറഞ്ഞു, പിന്നെ മങ്കി പോയിൻ്റ് എന്ന് പറഞ്ഞു. മങ്കി പോയിൻ്റ് എന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ആ മങ്കി പോയിൻ്റ് എന്താണ് അവിടെ എന്താണെന്നുള്ളത് നമ്മൾ പറയാം. ഷെയർപ്പ മുന്നേ വിട്ടങ്ങ് പോവാം. ഇവൻ്റെ പ്രധാന പണി എന്താണെന്നറിയോ, ഈ മലയും കുന്നും കയറി നടക്കുക എന്നുള്ളതാണ് ഇവൻ്റെ പ്രധാന പണി. വിട്ടടിച്ച് പോവാ. കുരങ്ങനെ കാണുമ്പോൾ അവനും ചാടുന്നുണ്ട്. അവന് ഭയങ്കര സ്റ്റാമിന. അവനൊരു യോഗ ഇൻസ്ട്രക്ടറും ഒരു മൗണ്ടനിയറും ഒരുപാട് കഴിവുകളുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. ഇപ്പോൾ പുറകെ കാണുന്നതാണ് കസോളിലെ എയർഫോഴ്സ് സ്റ്റേഷൻ. ഇവിടുന്ന് താഴോട്ടുള്ള റോഡിൽ നിന്നാണ് നമ്മൾ മങ്കി പോയിൻ്റിലേക്ക് പോകുന്നത്. മങ്കി പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആഞ്ജനേയ ഭഗവാൻ ഹിമാലയത്തിൽ നിന്ന് സഞ്ജീവനി മലയായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാല് കുത്തിയ ഇടം എന്നാണ് മങ്കി പോയിൻ്റിനെ കുറിച്ച് പറയുന്നത്. ഈ മങ്കി പോയിൻ്റ് കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചണ്ഡീഗഡ് ടൗൺ മൊത്തം കാണാൻ പറ്റും രാത്രി എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് പോയിൻ്റ് ഇൻ കസോളി. ഈ ഒരു സോളൻ ഡിസ്ട്രിക്റ്റിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ആയിട്ടാണ് എന്നെ പറയുന്നത്. അവിടെ പോകാൻ പറ്റില്ലെന്ന് അറിയാമ്പോൾ നമുക്ക് ശ്രമിച്ചു നോക്കാം. ഓക്കെ, നമ്മൾ കസോളിയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ട്രെയിൽസ് ഗിൽബർട്ട് ട്രെയിൽ എന്നാണ് ഇതിന് പറയുന്നത്. ഗിൽബർട്ട് ട്രെയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു നാരോ പാത്വേ കൂടെയാണ് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും ട്രക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്, വലിയ കഠിനതയൊന്നുമില്ല.
ഇതിനി കുറച്ച് ദൂരമുണ്ടെന്ന് തോന്നി. ഏകദേശം 2 കിലോമീറ്ററോളം, 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം ഉണ്ടോ ഓവറോൾ ഈ ഗിൽബർട്ടിൽ എന്ന് പറഞ്ഞ സംഭവം. ഈ ഗിൽബർട്ട് എന്ന പേര് വരാൻ കാര്യം അല്ല, സായിപ്പനും ഇതുവരെ വല്ലതും നടന്നു പോയതോ അല്ല മുമ്പങ്ങാനും അവിടെ വന്നിട്ടുണ്ടോ അതുകൊണ്ടായിരിക്കും. പക്ഷെ അത് കൃത്യമായിട്ട് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നവരാരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മെസ്സേജിലിട്ടാൽ മതി. അപ്പോൾ എല്ലാവർക്കും അറിയാനും കൂടെ സാധിക്കും, നല്ല കാര്യമായിരിക്കും അത്. ആ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടാനുള്ള പരിപാടിയാണ്. ഓ എൻ്റെ അമ്മ, ഇത് മലയോ? എന്തോ തീർന്നോ? അയ്യോ ഇനി എന്തോ ആണ് സംഭവം? ഓ മൈ ഗോഡ്. ഓ ഇല്ല, തീർന്നിട്ടില്ല കേട്ടോ, അങ്ങോട്ട് കിടക്കുകയാണ് സംഭവം. അങ്ങ് വരെയും പോകണം, എന്തോ വഴി കാണുന്നുണ്ട് അവിടോട്ട്. ഓക്കെ, ഇതെന്തോ ഒരു വ്യൂ പോയിൻ്റ് ആണ്, കൊള്ളാം. ഈ വ്യൂ പോയിൻ്റ് സെറ്റപ്പ് എന്താന്ന് നോക്കാം. നമുക്ക് അടിപൊളി വ്യൂ ആണ് കേട്ടോ. അതെന്താണ്? കുത്തപ്പിനാണോ? ഓ എന്തോ റേഡിയോ സ്റ്റേഷൻ. എന്താണ്? എന്തോ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിനാണ്. ടവർ വല്ലവിടെ അറിയാൻ വയ്യ. ഓക്കെ, ഇത് വളരെ വീതി കുറഞ്ഞ ഒരു റോഡാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു മരവും അതിലിരിക്കാനൊരു സെറ്റപ്പും. അടിപൊളി, അല്ല സൂപ്പർ സെറ്റപ്പ് കേട്ടോ. ഇവിടെ ഇറങ്ങി വരണം. ഏകദേശം ഇവിടെ ഒന്നും കെട്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു മരം, അതിന് താഴെ ഇരിക്കാനുള്ള സംവിധാനം. ഒരു ലവേഴ്സ് പാരഡൈസ് പോലെ അല്ലേ? വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാം. ഓ ഇവിടുന്ന് വീണ്ടും ഒന്ന് താഴോട്ട് പോകാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി 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 താഴോട്ട് പോകാം. ആ കാണുന്നതാണ് മങ്കി പോയിൻ്റ്. നമ്മുടെ ഹനുമാൻ ഭഗവാൻ സഞ്ജീവനി മലയായിട്ട് വരുന്ന വഴി കാല് കുത്തിയ സ്ഥലം. പക്ഷെ അവിടെ നമുക്ക് അവിടെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അതാണ് ഇതിൻ്റെ ഏറ്റവും പൊക്കമുള്ള സ്ഥലം എന്നാണ് പറയുന്നത്. കണ്ടില്ലേ, താഴെ റോഡുകൾ കാണാം. ആർമി കൻ്റോൺമെൻ്റ് ആയത് കാരണം നമ്മുടെ ബോർഡറിലെ ബോർഡർ സിനിമയിലെ പാട്ട് കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് എനിക്കറിയാൻ വയ്യ. ശ്രദ്ധിച്ച് നോക്കിക്കേ, ബോർഡർ സിനിമയിലെ പാട്ട് മനസ്സിലായേ? ആ പാട്ട്, ആ പാട്ട് കൊള്ളാം. ഞാൻ പാടി കൊള്ളാമാകുന്നില്ല കേട്ടോ. ഓക്കെ, ദേ നമ്മൾ വന്ന വഴി, ദേ ഇതുവഴിയാണ് വന്നത്, ഈ സ്ഥലം വഴിയാണ് വന്നത്. ആ മരമാണ് നമ്മളവിടെ കണ്ടത്. അവിടുന്ന് താഴോട്ട് ഇറങ്ങി ഈ വഴിയാണ് വന്നത്. ഇവിടുന്ന് മുകളിലോട്ട് കയറുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത മങ്കി പോയിൻറ്റിലേക്ക് പോകാൻ നോക്കാം. ഗിൽബർട്ട് ട്രെയിൽ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി ഗിൽബർട്ട് ട്രെയിൽ ഞാൻ കാണിക്കുന്നില്ല, തിരിച്ച് കയറി പോകുന്നത് വേണമെങ്കിൽ എല്ലാം കാണിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചിരിക്കാനുള്ളൊരു വക അതിനകത്ത് നിന്ന് കിട്ടും. ഇപ്പോൾ ഷെർപ്പയാണ് നമ്മുടെ ക്യാമറ പിടിക്കുന്നത് കേട്ടോ. This is tough. അതെ, ക്ലിഫ്ഹാംഗർ മോഡലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മറ്റേ മങ്കി പോയിൻറ്റിൽ കയറിപ്പോകാൻ പറ്റത്തില്ലെന്ന് എയർഫോഴ്സ് കമാൻഡിൻ്റെ അകത്തൂടാണ് കയറി പോകേണ്ടത്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ, അവർ സമ്മതിക്കില്ല. സോ വാട്ട് ഐ ഡിഡ് ഈസ് ഇതിൻ്റെ പിന്നാമ്പുറത്തൂടി കയറാനുള്ള ശ്രമം നടത്തുകയാണ്. ദി എയർഫോഴ്സ് ബേസ്, അതിനകത്ത് കയറാനുള്ള ശ്രമമാണ് ഇപ്പം നടക്കുന്നത്. കണ്ടില്ലേ, ഫുൾ ഫെൻസ്ഡ് ആണ്. ലക്ഷ്യ സിനിമയ്ക്കകത്ത് ഒറ്റക്ക് വർഷം കയറി പോയ ട്രെയിലാണ്. മോളിൽ ചെന്നിട്ട് വെടി കൊണ്ട് നെഞ്ചത്ത് കൊണ്ടില്ലെങ്കിൽ വീണ്ടും കാണാം. അതാണ് ഹനുമാൻ ടെമ്പിള്, മങ്കി പോയിൻറ്റ്. നമ്മൾ ഏകദേശം അവിടെ വരെ കയറി. പക്ഷേ അവിടെ നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റില്ല. ആ ബേസ് കണ്ടില്ലേ, അവിടെ വരെ നമ്മൾ കയറി. അവിടെ നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റിയില്ല, ബിക്കോസ് ഇറ്റ് വാസ് എൻക്ലോസ്ഡ്. നമ്മൾ എയർഫോഴ്സ് കമാൻഡിനകത്തൂടെ വേണം കയറി ആ മങ്കി പോയിൻ്റ് അവിടെ എത്താൻ. പക്ഷേ കൊറോണ ആയത് കാരണം അത് നിർത്തി വച്ചേക്കാണ്. നമ്മുടെ ഗിൽബർട്ട് ട്രെയിലും സൺസെറ്റ് പോയിൻറ്റും ആ ഒരു വാക്കിനകത്തുള്ള എല്ലാം കണ്ടതിന് ശേഷം കസോളയുടെ മെയിൻ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ. ഇതൊരു വളരെ ചെറിയൊരു ടൗണാണ്, എല്ലാം കൂടെ ഒരു കുറച്ച്, എനിക്കൊന്നൊരു 2-3-4 കിലോമീറ്റർ അത് തീരുന്ന സംഭവമേ ഉള്ളൂ. ഇവിടെ ഈ ട്രീസ് കുറവാണ്, ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ട്, പിന്നെ കൂടുതലും ആർമിയുടെ ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞത് ഈ ചേർച്ചാണ് കാണാൻ പോകുന്നത്. ക്രൈസ്റ്റ് ചേർച്ച് എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് ആദ്യം ഇത് ഈ ചേർച്ചിൻ്റെ എന്താ ഇതിൻ്റെ സെറ്റപ്പ് ഒന്ന് നോക്കാം. കണ്ടില്ലേ, പുറത്ത് നോക്കാൻ ഒരു
ഒരു വിക്ടോറിയൻ എറയിലെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലൊക്കെയാണ്. അതങ്ങനെ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് 1844 ചർച്ചാണ്, ക്രൈസ്റ്റ് ചർച്ച് കസോളി. പുറത്തൊരു ഗോപുരം മണിയൊക്കെ ഉണ്ട് കേട്ടോ. സമയം എത്രയാണ് കാണിക്കുന്നത്? 2 മണി. ആ സമയം തെറ്റാ, ബെസ്റ്റ് പഴക്കം ചെന്നോണ്ടാവാം സമയം തെറ്റിയിട്ടുണ്ട്. 1 മണിക്കൂർ 1.5 മണിക്കൂർ പുറകോട്ടാണ് പുള്ളിക്കാരൻ. കലപ്പഴക്കത്തിൻ്റെയാണ്, മുകളിലൊരു ഫ്ലാഗൊക്കെ ഉണ്ട്. പഴയ കല്ല് വെച്ച് കെട്ടിയേക്കുന്നതാണ്, പാറയുടെ കരിങ്കല്ലോ, അങ്ങനെ എന്തോ ഒരു സെറ്റപ്പാണ് ഉണ്ടല്ലേ. ജനലുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ജനലുകളിങ്ങനെ മറ്റേ ആർച്ച് പോലെയൊക്കെ വന്നിട്ട് പുറത്ത് കമ്പി അകത്ത് ഗ്ലാസ്സും, അത് കൊള്ളാം. അതിവിടെ മാത്രം കണ്ടുവരുന്ന എല്ലാം പ്രത്യേകതരം എന്തെങ്കിലും സെറ്റപ്പായിരിക്കും. എനിക്ക് ആ ഗോപുരമണിയുടെ മുകളിലോട്ടൊന്ന് കയറിപ്പോയാലുണ്ട്, പക്ഷേ എനിക്കൊന്ന് കയറിപ്പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു കേട്ടോ. അച്ഛന്മാരെന്നെ ചിലപ്പോൾ എടുത്ത് പുറത്തെറിയും, അത് കാരണം ആ അറ്റംപ്റ്റ് നടത്തുന്നില്ല. അപ്പോൾ ഇത്രയാണ് ചേർച്ചിലെ വിശേഷങ്ങൾ. അങ്ങനെ ക്രൈസ്റ്റ് ചേർച്ച് കണ്ടു, അകവും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്കിനി ക്രൈസ്റ്റ് ചേർച്ച് കണ്ടതിന് ശേഷം നമുക്കിനി ഈ കസോളിയിലുള്ള ചെറിയൊരു ലോക്കൽ മാർക്കറ്റ് ഉണ്ട് മോൾ റോഡെന്ന് പറഞ്ഞിട്ട്, നമുക്ക് അതും കൂടെ കണ്ട് നമുക്ക് കസോളിയിലെ ഈ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കാം. സഞ്ജീവനി ഹനുമാൻ മന്ദിർ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നമ്മുടെ ഹനുമാൻജിയുടെ മന്ദിർ, അത് ഇതിനകത്തൂടെ കയറി പോകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി കൊറോണ ആയത് കാരണം അവർ ആരെയും കയറ്റി വിടുന്നില്ല. പക്ഷേ ഇതിൻ്റെ പുറകെ കൂടെ കയറാൻ നമ്മൾ ശ്രമം നടത്തി, അതിമനോഹരമായി പരാജയപ്പെട്ടു. എന്തായാലും ഇനി ഒരിക്കലെങ്കിലും ഇവിടെ വരുമ്പോൾ ഈ ഹനുമാൻജിയുടെ മന്ദിറിലൊന്ന് കയറി കാണാമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പിന്നെ മോൾ റോഡിൽ പോയി നോക്കി, മോൾ റോഡിൽ മാർക്കറ്റ് കംപ്ലീറ്റ് ക്ലോസ് ആണ്. ടൂറിസ്റ്റുകളൊന്നും അധികം വരാത്തത് കൊണ്ടും അധികം ആളാനൊക്കെ ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ടൊക്കെ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ശോക അവസ്ഥയാണ്, കാണിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അത് കാരണം പിന്നെ കസോളിൽ ഇനിയിപ്പോൾ നമുക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സൺസെറ്റ് റൈസ് പോയിൻ്റ് ഉണ്ട് ഈ ഭാഗത്ത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇട സമയത്ത് ഏതാണ് അത് കണ്ടിട്ടും കാര്യമില്ല. പിന്നെ അപ്പുറത്തെ വശത്ത് ആ ഗിൽബർട്ട് ട്രെയിലും ആ ഒരു വോക്കും ആ ഒരു സൺറൈസ് സൺസെറ്റ് പോയിൻറ്റും എല്ലാം കാണാൻ നല്ല രസമുണ്ട്, ഭംഗിയാണ്, ഫുൾ വ്യൂ ആണ്, വാലി വ്യൂ ആണ്. അങ്ങനെ കസോളി എന്ന് പറയുന്നത് വളരെ ചെറിയ സോളൻ ഡിസ്ട്രിക്റ്റിലെ ഹിമാചൽ പ്രദേശിലെ വളരെ ചെറിയൊരു ഗ്രാമം. കൂടുതലും മേജർലി എയർഫോഴ്സിൻ്റെ ആളുകളാണ്, മിലിറ്ററി ബേസിൻ്റെ ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ കസോളിയുടെ സർക്യൂട്ടുകാരുടെ ഈ ചെറിയ യാത്ര ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു യാത്രയുമായി മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, സീ യു അഗൈൻ, ബൈ.